ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചിക്കൻ സൂപ്പിന് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഒന്നല്ല, രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു 1/4 kg എല്ലോട് കൂടിയ ചിക്കനാണ് ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വാങ്ങാനാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സൂപ്പിനാവശ്യമായ വെള്ളം ഇപ്പം തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചിട്ട് നിർത്താം. നമ്മൾ ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസായ 2 ഹെർബൽ സാധനങ്ങളാണ് ഇപ്പം നമ്മൾ പറിച്ചെടുക്കുന്നത്. അപ്പോൾ പേരയുടെ ഈ തളിരില, പേരയ്ക്കയുടെ തളിരില, അതും ഒരു പിടി നുള്ള. പിന്നെ അതുമാതിരി നമുക്ക് തുളസിയുടെ ഇല നുള്ള. ഇനി നമ്മൾ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പേരയുടെ ഇലയും ഒരു പിടി തുളസി ഇലയും ഇങ്ങനെ ചെറുതാക്കി അരിയാം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഫ്ലേവറോ എന്തെങ്കിലുമൊക്കെ സൂപ്പൊന്ന് മനസ്സിലാവുമല്ലോ, തിരിച്ചറിയും എന്നുള്ള ഒരു പേടിയും വേണ്ട. നല്ല പോലെ സാദാ സൂപ്പുള്ളതുപോലെ തന്നെ ഉണ്ടാകും. അപ്പം നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് കഫക്കെട്ടും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പുറത്തോട്ട് പൊയ്ക്കോളും കഫ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച് ഞാൻ 1 കുടം വെളുത്തുള്ളിയാണ് അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അത് നേരത്തെ എനിക്ക് പറയാൻ പറ്റിയില്ല. 200 ഗ്രാം ചുവന്നുള്ളി. അപ്പോൾ ഈ ചെറുള്ളി ഉപയോഗിക്കുന്നതാണ് സൂപ്പിലേക്ക് നല്ലത്. നമ്മുടെ ഹെൽത്തി സൂപ്പല്ലേ, അപ്പോൾ ചെറുള്ളി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച 3 ഇലകളും ഇട്ട് പേരക്കയുടെയും തുളസിയുടെയും മല്ലിയിലയും 3 ഇലകളും ചേർത്തെടുത്ത് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ഞാനൊരു 3 തക്കാളിയാണ് ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കുക. അപ്പം തക്കാളി നല്ല ഗ്രേവി ആയി വന്നതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ 1.5 ടീസ്പൂണ് കുരുമുളക് എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല ഇതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ ആ ഇത് സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കനും ആഡ് ചെയ്തിട്ട് നല്ലോണം തിളച്ചോട്ടെ. നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ്റെ സൂപ്പ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച കുരുമുളക് മതി. പിന്നെ കുട്ടികൾക്കത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക്, നല്ല എരിവുണ്ടാവണം. കുരുമുളകിൻ്റെ നല്ല എരിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ മുളകൊന്നും, ചുവന്ന മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളക് നല്ലോണം കൂടുതലിട്ടാൽ നല്ലതാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതിലേക്ക് നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടി നമ്മളൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് പച്ചവെള്ളത്തിൽ നമുക്ക് ആദ്യം അങ്ങനെ കലക്കി റെഡിയാക്കി വെക്കാം. എന്നാൽ നമ്മുടെ സൂപ്പ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു തിക്ക് കിട്ടും. ആ തിക്കിന് വേണ്ടിയിട്ടാണ്. ഇനി അത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഉപയോഗിക്കേണ്ട. അപ്പോൾ സൂപ്പിന് നല്ലൊരു കുറുക്കുള്ള ഒരു ലെവലല്ല ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺഫ്ലവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കുറച്ച് സൂപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കുരുമുളക് ഇട്ടെടുത്തിട്ടോ. അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടല്ലോ.
എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.